ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ ആണ്. ഒരു കിഡിലും ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഫിഷ് ഗ്രില്ല് കഴിച്ചിട്ടില്ലാത്തവരോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് സീബ്രീമാണ്. ഇത് ഗ്രില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫിഷാണ്. നിങ്ങൾ ഫിഷ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു നെയ്യുള്ള ഫിഷ് എടുക്കാൻ ശ്രദ്ധിക്കണം. നെയ്യുള്ള ഫിഷാകുമ്പോൾ നമുക്ക് കൂടുതൽ ഡ്രൈ ആകാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും നല്ല നെയ്യുള്ള ഒരു ഫിഷ് എടുക്കുക. ഇവിടെ കൂടുതലായിട്ടും ഗ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ഫിഷാണ് സീബ്രീം. സീബ്രീമും സീബാസ് ഹമൂർ ഇതൊക്കെയാണ് അറബികളൊക്കെ കൂടുതലായിട്ടും ഗ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് കൂടുതൽ ഇഷ്ടം സീബ്രീമാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഫിഷാണിത്. അപ്പോൾ അതിങ്ങനെ ബേക്ക് ഓപ്പൺ ആക്കിയിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫിഷ് ഷോപ്പിൽ നിന്ന് ഫിഷ് വാങ്ങിക്കുന്ന സമയത്ത് ഗ്രില്ല് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ബേക്ക് ഓപ്പൺ ആക്കിയിട്ട് തരും. അപ്പോൾ ഇങ്ങനെയാണ് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇങ്ങനെയാകുമ്പോൾ മസാലയൊക്കെ ഉള്ളിൽ പിടിച്ചിട്ട് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് വെന്തും കിട്ടും. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു നല്ല മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഫിഷ് ഏകദേശം ഒരു 700 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മസാലയുടെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഏതെങ്കിലും ഒരു അറബിക് മസാല ഇട്ട് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ അറബിക് മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളകും കൂടി വേണം. നമ്മൾ നേരത്തെ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ അളവും കാശ്മീരി ചില്ലിയുടെ അളവും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ രണ്ടും ചേർത്ത് കൊടുക്കാൻ. ഞാനൊരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഈ ഒലിവ് ഓയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്തായാലും മിസ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പുളിവെള്ളമാണ്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ മസാലയിൽ കുറച്ച് പുളി മുൻപിൽ നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ച് പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് ഒഴിച്ചാൽ മതി. ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് പേസ്റ്റാക്കി എടുക്കാൻ. നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇനി ഈ മസാല നമുക്ക് ഫിഷിലേക്ക് പിടിപ്പിക്കാം. അപ്പോൾ ഫിഷ് കണ്ടില്ലേ, ഈ ഫിഷിൻ്റെ 2 സൈഡിലും, അതായത് പുറം ഭാഗത്ത് 2 സൈഡിലും കത്തി വെച്ചിട്ടിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വരഞ്ഞെടുത്തിട്ടില്ല, ജസ്റ്റ് കത്തി വെച്ചിട്ടിങ്ങനെ കുത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സെൻറ്ററിൽ ഓപ്പൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലഷിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതിൻ്റെ സ്കിൻ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു കുത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി സ്കിന്നുള്ള ഭാഗത്ത് 2 സൈഡിലും കുറച്ച് മസാല ഒന്നാക്കി കൊടുക്കാം. ഇങ്ങനെ 2 സൈഡിലും മസാല ആക്കിയിട്ട് ഉള്ളിലും കൂടെ നന്നായിട്ട് മസാല പിടിപ്പിക്കണം. ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയോ, ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ. നാട്ടിലൊക്കെ അങ്ങനത്തെ കടകളുണ്ടോ എന്നുള്ളത് അറിയില്ല. അതായത് ഞാൻ റെസ്റ്റോറൻറ്റുകളുടെ കാര്യമല്ല പറയുന്നത്, റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഫിഷ് ഗ്രില്ല് കിട്ടും, അതല്ല പറയുന്നത്. ഇവിടെ ഫിഷ് ഗ്രില്ല് ചെയ്ത് തരാനായിട്ടുള്ള ഷോപ്പുകളുണ്ട്. നമ്മൾ ഫിഷ് വാങ്ങിച്ചു കൊടുത്താൽ അവരത് ഗ്രില്ല് ചെയ്തിട്ട് തരും. അപ്പോൾ നമ്മൾ ഫിഷ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ബാക്കോപ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക, എന്നിട്ട് അത് ഇങ്ങനത്തെ ഷോപ്പുകളിൽ കൊണ്ടുകൊടുത്താൽ അവരവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഗ്രില്ല് ചെയ്ത് തരും. ഞങ്ങൾ സ്ഥിരമായിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്യുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഏകദേശം ടേസ്റ്റ് വരുന്നൊരു മസാലയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം ഉണ്ടാവും, എന്നാലും ടേസ്റ്റ് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു മസാലയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. നിങ്ങളിത് 1/2 മണിക്കൂറിൽ കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം. ഞാൻ ട്രേയിൽ ഒരു അലുമിനിയം ഫോയിൽ വിരിച്ചിട്ട് ഫിഷ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കിംഗ് റേഞ്ചിലാണ് കേട്ടോ ഞാൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ ഗ്രില്ല് ഓപ്ഷൻ സെറ്റ് ചെയ്യാം. അതായത് മുകളിലെ ഫ്ലെയിം മാത്രമാണ് കൊടുക്കുന്നത്. എന്നിട്ട് ടൈമർ ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്യാം. ഫിഷാണല്ലോ, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. എന്നിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത 15 മിനിറ്റ് ആകുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. എന്നിട്ട് ടൈമർ ഒരു 25 മിനിറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ബാക്കി ഒരു 5 മിനിറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ താഴ്ന്നുള്ള ഫ്ലെയിമും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു 180 ഡിഗ്രിയിൽ താഴ്ന്നും കൂടെ ഉള്ള ബേക്കിംഗ് ഓപ്ഷൻ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഓണാക്കും.
ഈ ഒരു 30 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് വെന്ത് കിട്ടും. പക്ഷേ താഴെ ഒന്നുകൂടെ ഡ്രൈ ആയി കിട്ടാന് ആ സ്കിന്നിൻ്റെ ഭാഗം കൂടെ ഒക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴ്ന്നും കൂടെ ഉള്ള ഫ്ലെയിം കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ തേർഡ് റാക്കിലാണ് കേട്ടോ ഫിഷ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ കുക്കിംഗ് റേഞ്ചിൻ്റെ സെറ്റിങ്സ് ആണ്. ഓരോ ഓവനും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. നിങ്ങൾ ഒ ടി ജിയിലോ അല്ലെങ്കിൽ കൺവെക്ഷൻ ഓവനിലോ ഒക്കെയാണ് ഗ്രില്ല് ചെയ്യുന്നതെങ്കിൽ ഗ്രിൽ ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. ഫിഷാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കൊടുത്തിട്ട് അത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം പിന്നെ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഓവനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് ചാർക്കോളിലും ചുട്ടെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ കുക്കിംഗ് റേഞ്ചിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിലും താഴെയിലും ഒക്കെ തീയാണ്. നമ്മൾ സാധാരണ ഒ ടി ജി അല്ലെങ്കിൽ കൺവെക്ഷൻ ഓവനൊക്കെ ആണെങ്കിൽ അതിൽ കോയിലാണല്ലോ, കോയിൽ ചൂടായിട്ടാണല്ലോ ഗ്രില്ല് ചെയ്ത് വരുന്നത്. പക്ഷേ ഇതിൽ തീയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ചുട്ട പോലെ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം നെയ്യില്ലാത്ത ഫിഷൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇടക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് ഒലിവ് ഓയിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ ആകാതെ കിട്ടും. ഈ സീ ബ്രീമിന് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ, ഇതിൽ തന്നെ നല്ല നെയ്യ് ഉണ്ടാകും. പിന്നെ എപ്പോഴും നല്ല ഫ്രഷ് ഫിഷ് എടുക്കാനും ശ്രദ്ധിക്കണേ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ മന്തി റൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.